പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നന്മാറാം. ഞാൻ പറഞ്ഞു വരുന്നത് പാലക്കാട് ജില്ലയിലെ നമ്മുടെ ചിറ്റൂർ പുഴയിൽ ഈ കഴിഞ്ഞ ഈ ഒരാഴ്ചക്കകം 6 പേരുടെ ജീവൻ പോകേണ്ടതായിരുന്നു. ചിറ്റൂർ പുഴയിലെ വെള്ളം ഒഴുകി വരുന്ന വെള്ളത്തിൽ കൂടി ആ 6 ജീവനെയും നാട്ടുകാരുടെ സഹായവും കൂടാതെ മിടുക്കരായ നമ്മുടെ കേരള അഗ്നിശമന സേനക്കാർ ചിറ്റൂർ വിഭാഗത്തിലെ ചിറ്റൂർ ഡിപ്പോയിലെ അഗ്നിശമന സേനക്കാരുടെ കഠിനമായ പ്രയത്നത്തിലൂടെ 6 ജീവനെയും കൊണ്ടുവന്നു, തിരിച്ചു കൊണ്ടുവന്നു മരണപ്പെടാതെ. ഇന്നലെ നടന്ന സംഭവം, 2 കുട്ടികൾ പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പന്ത് പുഴയിലേക്ക് ചാടുന്നു, അതെടുക്കാൻ വേണ്ടി മക്കൾ ഇറങ്ങുന്നു, പുഴയുടെ നടുവിൽ കുട്ടികൾ കുടുങ്ങുന്നു, ആർത്ത് വിളിക്കുന്നു ഭയവിഹ്വലരായിട്ട്. മറ്റു കുട്ടികൾ മറ്റുള്ളവർ അറിയിക്കുന്നു, ഉടൻ തന്നെ സ്ഥലത്ത് അഗ്നിശമന സേനക്കാരും നാട്ടുകാരും എത്തുന്നു, ആ കുട്ടിയെ 2 കുട്ടികളെയും രക്ഷപ്പെടുത്തുന്നു. പരിശ്രമിച്ചിട്ട് അഗ്നിശമന സേനക്കാരുടെ നല്ല ബുദ്ധിയോടുകൂടി കഠിനമായി പ്രവർത്തിച്ചുകൊണ്ടാണ് അവരെ പുറത്തു കൊണ്ടുവന്നത്, ജീവൻ രക്ഷപ്പെടുത്തി. അവർക്കൊരായിരം അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു, ഒപ്പം നാട്ടുകാർക്കും. അതിൻ്റെ ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു, കേൾക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മക്കളെ, നിങ്ങൾക്ക് എല്ലാവിധ ആയിരാരോഗ്യം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതുപോലെ ആവരുത് മക്കളെ. എല്ലാ കുട്ടികളും നിങ്ങൾ സൂക്ഷിക്കണം. ആ ഒരു കഥയിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മുടെ കേരള നാട്, ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മുടെ കേരള നാട്. ആപത്തു വരുന്ന നേരം അഗ്നിശമനയത്തേട്, ആപത്തു വരുന്ന നേരം അഗ്നിശമനയത്തേട്. ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മുടെ കേരള നാട്, ആപത്തു വരുന്ന നേരം അഗ്നിശമനയത്തേട്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പുഴയിൽ, പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പുഴയിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നുണ്ട് ഗന്ധമില്ല നിലയിൽ, നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നുണ്ട് ഗന്ധമില്ല നിലയിൽ. പന്ത് കളിക്കും കുട്ടികളുടെ പന്ത് പുഴയിൽ ചാടി, പന്ത് കളിക്കും കുട്ടികളുടെ പന്ത് പുഴയിൽ ചാടി. പന്ത് എടുക്കുവാൻ വേണ്ടി പുഴയിൽ കുട്ടികൾ പോയി, പന്ത് എടുക്കുവാൻ വേണ്ടി പുഴയിൽ നടന്നു പോയി. കുത്തി ഒഴുകും വെള്ളത്തിൻ്റെ നടുവിൽ കുട്ടികൾ പെട്ടു, ഈ കുത്തി ഒഴുകും വെള്ളത്തിൻ്റെ നടുവിൽ കുട്ടികൾ പെട്ടു. പേടിച്ചു വിറച്ചു കൊണ്ട് പാറയിൽ പിടിച്ചു നിന്നു, പേടിച്ചു വിറച്ചു കൊണ്ട് പാറയിൽ പിടിച്ചു നിന്നു. നാട്ടുകാരും വീട്ടുകാരും പുഴയ്ക്കരികിലും എത്തി, ഈ നാട്ടുകാരും വീട്ടുകാരും പുഴയ്ക്കരികിലും എത്തി. അപ്പോൾ തന്നെ അഗ്നിശമന സേനക്കാരും എത്തി, അപ്പോൾ തന്നെ അഗ്നിശമന സേനക്കാരും എത്തി. അഗ്നിശമന ജോലിക്കാരി പുഴയിലേക്ക് ചാടി, അഗ്നിശമന ജോലിക്കാരി പുഴയിലേക്ക് ചാടി. കുട്ടികളെ പിടിച്ച് കയറ്റി പുഴയിലേക്ക് കയറി, കുട്ടികളെ പിടിച്ച് കയറ്റി പുഴയിലേക്ക് കയറി. നടന്ന സംഭവത്തിൻ്റെ ഒരു കാവ്യ ആവിഷ്കരണം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു, പാലക്കാടിൻ്റെ തനതായ ശൈലി പൊറാട്ട് നടത്തുന്ന രീതിയിൽ. പ്രത്യേകിച്ച് ഈ പാട്ട് കേരള അഗ്നിശമന വിഭാഗത്തിന് സമർപ്പിക്കുന്നു. കേൾക്കണം, മറ്റവർക്ക് ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.